മലപ്പുറം ജില്ലയിലെ വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ആഭിമുഖ്യത്തിൽ നടക്കുന്ന എന്റെ ഗ്രാമം സുന്ദര ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി 1 മുതൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സുഗമ പദ്ധതി പ്രകാരം ഇനി സ്വകാര്യ ബസ്സിൽ സൗജന്യ യാത്ര. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പുതുവത്സര സമ്മാനമായി പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന 16 ബസ്സുകളുമായുള്ള ധാരണയിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ പദ്ധതി പൂർണ്ണ തോതിൽ നടപ്പാക്കും. ഇതിനോടനുബന്ധിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേക ചിപ്പുകളും ഫോട്ടോ പതിപ്പിച്ച RFID കാർഡുകളും വിതരണം ചെയ്യും. 2015 മലപ്പുറം ജില്ലയിൽ 2860 റോഡ് അപകടങ്ങളും ഇതുമൂലം 357 മരണവും സംഭവിക്കുകയുണ്ടായി. ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ സുഗമ പദ്ധതിയുടെ കാൽവെപ്പ്. മറ്റു പഞ്ചായത്തുകളും ജില്ലാ അധികാരികളും ഈ പദ്ധതി ഏറ്റെടുക്കുകയും കേരളത്തിൽ ഉടനീളം സമ്പൂർണ്ണ സൗജന്യ സ്വകാര്യ ബസ് സർവീസിന് തുടക്കം കുറിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. പഞ്ചായത്തിനകത്തുള്ള 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര, അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ 1-ാം തീയതി ബഹുമാനപ്പെട്ട മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്തു. അത് വേങ്ങര പഞ്ചായത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന 14 ബസ്സുകളിൽ ആ കൺസ്ട്രക്ഷൻ അനുവദിക്കുന്നുണ്ട്. ഈ June 1-ാം തീയതി മുതൽ തൃശൂർ IT എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ കൂടി എല്ലാവർക്കും ഒരു ചിപ്പ് കാർഡ് ഏർപ്പെടുത്തുന്നുണ്ട്. എത്ര വിദ്യാർത്ഥികൾ പഞ്ചായത്തിൽ പോകുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട് എന്നതൊക്കെ ഇവിടെ പഞ്ചായത്തിൽ തന്നെ അറിയാൻ സാധിക്കും. കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് നടപ്പിലാക്കിയ ഉടനെ തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിന്റെ പ്രത്യേക അഭിനന്ദന കത്ത് കിട്ടി. മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്ത് നടപ്പിലാക്കിയ സുഗമയാത്ര എന്ന പദ്ധതി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ ഒരു കാര്യമാണ്. ഫുൾ ചാർജ് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റാത്ത അവസരം വന്നാൽ ഞങ്ങളെ ഇറക്കുക. അതേമാതിരി സ്കൂളിലെ എല്ലാ പ്രാവശ്യം ലൈറ്റ് ആയിക്കൊണ്ടാണ് ഞങ്ങൾ എത്തല്. ഇതിനെല്ലാം ഒരു പരിഹാരമായിക്കൊണ്ട് വേങ്ങര പഞ്ചായത്ത് നടപ്പിലാക്കിയ സുഗമയാത്ര എന്ന പദ്ധതി ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനമാണ്. വാർഡ് മെമ്പർമാരുടെ സഹകരണത്തോടു കൂടി അതാത് വാർഡിലുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് നമ്മളെടുത്ത് അവർക്കൊരു കാർഡ് നൽകി, ഓരോ കാർഡ് നൽകി, ആ കാർഡ് ബസ്സിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡിവൈസിൽ അടുത്തു കൊണ്ടുപോയി ഒന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ഇന്ന ബസ്സിൽ കയറിയിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് പഞ്ചായത്ത് ഓഫീസിലേക്കും കുട്ടിയുടെ രക്ഷിതാവിൻ്റെ മൊബൈൽ ഫോണിലേക്കും മെസ്സേജ് വരികയും അങ്ങനെയുള്ളൊരു സംവിധാനത്തിലൂടെ ഇത് നടപ്പിലാക്കാൻ June 1 മുതൽ വിദ്യാർത്ഥികൾക്ക് സമ്പൂർണ്ണ ബസ് യാത്ര സൗജന്യമാക്കാവുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാനാണ് വേങ്ങര പഞ്ചായത്ത് ബോർഡ് പരിശ്രമിക്കുന്നത്. വേങ്ങര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ സുഗമയാത്ര എന്ന പദ്ധതി വിദ്യാർത്ഥികളുടെ സുഗമവും സുരക്ഷിതവുമായ യാത്രയ്ക്ക് വളരെ ഫലപ്രദമായാണ് കാണുന്നത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന ഒരു നൂതന പദ്ധതിയാണ് വേങ്ങര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിന് പഞ്ചായത്തിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ RFID കാർഡ് ഉപയോഗിച്ച് ബസ്സിൽ കയറുമ്പോൾ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ കുട്ടി ബസ്സിൽ കയറി എന്നുള്ള സന്ദേശം രക്ഷിതാവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്നത് രക്ഷിതാക്കളുടെ ആശങ്ക അകറ്റാനായിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഈ പരിപാടി ജില്ലയിലാകമാനം വ്യാപിച്ച് എല്ലാ കുട്ടികൾക്കും സുരക്ഷിതവും സുഗമവുമായ യാത്ര ഒരുക്കണം എന്നതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. വിദ്യാർത്ഥികളിലെ വർദ്ധിച്ചു വരുന്ന മോട്ടോർ സൈക്കിൾ
ഉപയോഗത്തിന്റെ ഭാഗമായി നടക്കുന്ന അപകട മരണങ്ങളിൽ നിന്നാണ് നമ്മൾ വേങ്ങര ഗ്രാമപഞ്ചായത്ത് ഇത്തരമൊരു സുഗമയാത്ര എന്ന ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുട്ടുമിറ്റ ആക്സിഡന്റ് മരണങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥി സമൂഹമാണ് റോഡിൽ ചതഞ്ഞെറിഞ്ഞ് മരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ആശയവുമായി മുന്നോട്ട് വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മലപ്പുറം ആർടിഒ ശ്രീ അജിത് കുമാർ സാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അദ്ദേഹം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ റോഡ് അപകട മരണങ്ങളുടെ കണക്ക് തരികയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി. ഇതിന്റെ ഭാഗമായി പൊതുഗതാഗത സംവിധാനം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, വിദ്യാർത്ഥികളെ ബസ്സിലേക്ക് എങ്ങനെ തിരിച്ചുകൊണ്ടുവരാം എന്നത് ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരുപാട് ആശയങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് സുഗമയാത്ര എന്നത്. വേങ്ങര പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതിയെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. പിന്നെ ഇത് മറ്റുള്ള പഞ്ചായത്തുകൾക്കും കൂടി മാതൃകയാണ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യവും സുഖവുമായ ബസ് യാത്ര നിലവിൽ വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.